ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആസ്യുണാസ് സോൺ എന്നാൽ വേഗത്തിൽ ആസ്യുണാസ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അപ്പോൾ തന്നെ എന്നൊക്കെയാണ് മീനിങ് ജസ്റ്റ് ആഫ്റ്റർ എ വെരി ഷോർട്ട് ടൈം ആഫ്റ്റർ ഇത് നമുക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ ആവശ്യം വരുന്ന ഒരു പ്രയോഗമാണ് ആസ്യുണാസ് അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ പറയാറുള്ള ചില സെൻറ്റൻസസ് വീട്ടിൽ എത്തിയാലുടൻ ഞാൻ വിളിക്കാം റിസൾട്ട് അറിഞ്ഞാലുടൻ എന്നെ അറിയിക്കണം അവിടെ എത്തിയാലുടൻ ഞാൻ വിളിക്കാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി പോലീസിനെ കണ്ടപ്പോൾ തന്നെ കള്ളൻ ഓടിപ്പോയി ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തി ഇങ്ങനെയൊക്കെ നമുക്കെപ്പോഴും പറയേണ്ടി വരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ പറയുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആസിയുണാസ് അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ ഉടൻ തന്നെ അപ്പോൾ തന്നെ എന്ന് പറയാം അപ്പോൾ അത് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിലാവുമ്പോൾ അത് എങ്ങനെയാണ് പറയുന്നത് എങ്ങനെയാണത് ഒരു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ആദ്യം നമുക്ക് പ്രസൻ്റ് ടെൻസിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുമെന്ന് നോക്കാം പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില നമ്മുടെ ഹാബിറ്റ്സ് പറയും നമ്മുടെ ശീലങ്ങൾ അതുപോലെ തന്നെ റുട്ടീൻ ദിനചര്യകൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് ആസ്യൂണാസ് ഉപയോഗിക്കാം പിന്നെ ഒരാളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോഴും നമുക്ക് ആസ്യൂണാസ് ഉപയോഗിക്കാം അപ്പോൾ സെൻറ്റൻസസ് നോക്കാം അവൾ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യും അത് അവളുടെ ഒരു ശീലമാണ് ഭക്ഷണം കഴിച്ചാലുടൻ അവൾ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്യുമെന്നാണ് പറയേണ്ടത് അപ്പോൾ എങ്ങനെ പറയും ആസ്യുണാസ് ഷീ ഫിനിഷസ് ഈറ്റിംഗ് ഷീ ഡസ് ദ ഡിഷസ് ഷീ ഡസ് ദ ഡിഷസ് ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്യുക എന്നർത്ഥം അപ്പോൾ അത് എപ്പോഴുമുള്ള ഒരു ശീലമാണ് ആസ്യുണാസ് ഷീ ഫിനിഷസ് റ്റിങ് അതായത് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ ഉടൻ തന്നെ അവൾ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്യുമെന്നാണ് ഇവിടെ രണ്ട് ആക്ഷൻസ് നടക്കുന്നുണ്ട് പക്ഷേ ഈ ആക്ഷൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഇല്ല ഒരു ഗ്യാപ്പില്ല പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ അതാണ് ആസ്യുണാസ് ഇനി നമുക്ക് ആസ്യൂണാസ് അവിടെ ബിഗിനിങ്ങിൽ തന്നെ വെക്കണമെന്നില്ല ഷീ ഡസ് ഹെർ ഡിഷസ് ആസ്യുനാസ് ഷീ ഫിനിഷസ് ഹെർ ഈറ്റിംഗ് അങ്ങനെയും പറയാം എങ്ങനെ പറഞ്ഞാലും അതിൻ്റെ മീനിങ് സെയിം തന്നെ എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആസ്യൂണാസ് എന്ന് കഴിഞ്ഞിട്ട് സബ്ജെക്റ്റ് ആസ്യൂണാസ് ഷീ സബ്ജക്റ്റ് ഉപയോഗിച്ചു പിന്നെ ഉപയോഗിച്ചത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ് അത് പ്രസൻറ്റ് ടെൻസിലെ കാര്യങ്ങളാണ് അത് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് റെഗുലറായിട്ട് ഒരു പതിവായിട്ട് അല്ലെങ്കിൽ പതിവായിട്ട് ചെയ്യുന്ന ശീലങ്ങളാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ആസ്യുണാസ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് അത് കഴിഞ്ഞ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ വേബാണ് ഉപയോഗിക്കുന്നത് ഫിനിഷസ് എന്നത് വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ ഞാൻ കൈകളൊക്കെ വാഷ് ചെയ്യും അതെൻ്റെ ഒരു ശീലമാണ് വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ ഞാൻ കൈകൾ വാഷ് ചെയ്യും അപ്പോൾ അതെങ്ങനെ പറയും ആസ്യുണാസ് ഐ റീച്ച് ഹോം ഐ വാഷ് മൈ ഹാൻഡ്സ് ആസ്യുണാസ് ഐ റീച്ച് ഹോം ആസ്യുനാസ് ഐ ഗെറ്റ് ഹോം ആസ്യുനാസ് ഐ ഗെറ്റ് ഹോം ഐ വാഷ് മൈ ഹാൻഡ്സ് വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ ഞാൻ കൈകളൊക്കെ വാഷ് ചെയ്യാറുണ്ട് എന്നാണ് അവിടെ ആസ്യൂണാസ് ഐ ഗെറ്റ് ഹോം ഇനി നമുക്ക് വേറൊരു തരത്തിൽ പറയാം ഐ വാഷ് മൈ ഹാൻഡ്സ് ആസ്യൂണാസ് ഐ റീച്ച് ഹോം ആസ്യൂനാസ് ഐ ഗെറ്റ് ഹോം ഐ വാഷ് മൈ ഹാൻഡ്സ് ആസ്യുനാസ് ഐ ഗെറ്റ് ഹോം ഇവിടെയും നോക്കൂ ആസ്യുനാസ് ഐ ഗെറ്റ് ഹോം ആസ്യുനാസ് കഴിഞ്ഞിട്ട് ഐ സബ്ജെക്റ്റ് പിന്നെ ഉപയോഗിച്ചത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ വേബാണ് ചില ആളുകൾ ബെഡ് കണ്ടു കഴിഞ്ഞ അപ്പോൾ ഉറങ്ങും അപ്പോൾ നമുക്ക് അവൾ ബെഡിൽ കിടന്നാൽ ഉടൻ ഉറങ്ങും എന്ന് പറയണം അവൾ ബെഡിൽ കിടന്നാൽ ഉടൻ ഉറങ്ങും ഷീ ഫോൾസ് അ സ്ലീപ് ആസ്യുനാസ്

അപ്പോൾ അങ്ങനെ ഒരു ശീലങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകൾ പറയുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ആസ്യൂണാസ് ഉപയോഗിക്കാം പിന്നെ ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോഴും നമുക്ക് ആസ്യൂണാസ് ഉപയോഗിക്കാം മെസ്സേജ് കിട്ടിയാലുടൻ എന്നെ വിളിക്കൂ ദയവ് ചെയ്ത് എന്നെ വിളിക്കൂ അതാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ദയവ് ചെയ്ത് എന്നെ വിളിക്കൂ എന്ത് എന്തിനു ശേഷം മെസ്സേജ് കിട്ടിയാലുടൻ അപ്പോൾ ആസ്യൂണാസ് യു ഗെറ്റ് ദ മെസ്സേജ് പ്ലീസ് കോൾ മീ പ്ലീസ് കോൾ മീ ആസ് യുണാസ് യു ഗെറ്റ് ദ മെസ്സേജ് അതൊരു റിക്വസ്റ്റ് ചെയ്യലാണ് അവിടെയും ആസ് യുനാസ് യു ഗെറ്റ് ദ മെസ്സേജ് എന്നാണ് ആസ് ആസ്യൂണാസ് കഴിഞ്ഞ് സബ്ജക്റ്റ് പിന്നെ ഗെറ്റ് എന്ന പ്രസന്റ് സിംപിൾ ടെൻസിലെ വേബ് ആസ് യുണാസ് യു ഫിനിഷ് ദ റിപ്പോർട്ട് പ്ലീസ് കീപ്പ് ഇറ്റ് ഓൺ മൈ ഡെസ്ക് റിപ്പോർട്ട് ഫിനിഷ് ചെയ്താലുടൻ അത് എൻ്റെ ഡെസ്കിൽ വയ്ക്കൂ എന്നാണ് അവിടെയും അതൊരു പ്ലീസ് കീപ്പ് ഇറ്റ് ഓൺ മൈ ഡെസ്ക് എന്നാണ് അപ്പോൾ അവിടെ അവിടെയും ഒരു റിക്വസ്റ്റ് ചെയ്യലാണ് അവിടെയും നമ്മൾ ആസ് ആസ്യൂണാസ് ഉപയോഗിച്ചു പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ വേബാണ് ആ സെൻറ്റൻസിലും ഉപയോഗിച്ചത് അപ്പോൾ പ്രസൻറ്റ് ടെൻസിലെ കാര്യങ്ങൾ പറയുന്നതിന് നമുക്ക് ഇത് ഉപയോഗിക്കാം ശീലങ്ങളെപ്പറ്റി പറയുന്നതിന് ഉപയോഗിക്കാം ഒരാളൊരു ഒരാളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ആസ് ആസ്യൂണാസ് ഉപയോഗിക്കാം അപ്പോൾ ഉപയോഗിച്ച സ്ട്രക്ചർ ആസ് ആസ്യൂണാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻ്റ് സിമ്പിൾ ടെൻസ് വേർബ് ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലെ കാര്യങ്ങൾ പറയുന്നതിന് നമുക്ക് ആസ്യുണാസ് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ വീട്ടിലെത്തിയാലുടൻ നിന്നെ വിളിക്കാം ഞാൻ വീട്ടിലെത്തിയാലുടൻ ഞാൻ ഒരു ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയാലുടൻ നിന്നെ വിളിക്കാം ആസ്യുണാസ് ഐ ഗെറ്റ് ഹോം ഐ വിൽ കോൾ യു അത് ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അവിടെ എത്തിയാലുടൻ നിന്നെ വിളിക്കാമെന്നാണ് ഞാൻ വീട്ടിലെത്തിയാലുടൻ ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണ് ഞാൻ വീട്ടിലെത്തിയാലുടൻ ഞാൻ കുളിക്കാൻ പോവുകയാണ് ആസ് യുനാസ് ഐ ഗെറ്റ് ഹോം ഐ ആം ഗോയിങ് ടു ടേക്ക് എ ഷവർ അവന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാലുടൻ അവൻ ഒരു കാറ് വാങ്ങും അവന് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാലുടൻ തന്നെ അവൻ ഒരു കാറ് വാങ്ങും ആസ് യുണാസ് ഹി ഗെറ്റ്സ് എ ഡ്രൈവേഴ്സ് ലൈസൻസ് ഹി വിൽ ബൈ എ കാർ ഹി വിൽ ബൈ എ കാർ നോക്കൂ ആസ്യുനാസ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് ഹി ഗെറ്റ്സ് എ ഡ്രൈവേഴ്സ് ലൈസൻസ് അപ്പോൾ ഇതൊരു ഫ്യൂച്ചറിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് പക്ഷേ അവിടെ ആസ്യൂണാസ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ വേബ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അവിടെ ആസ്യുനാസ് ഹീ വിൽ ഗെറ്റ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഹി ഗെറ്റ്സ് എന്നാണ് പറയേണ്ടത് അവൾ റിട്ടയർ ചെയ്യുമ്പോൾ അവൾ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ഷീ ഇസ് ഗോയിങ് ടു വിസിറ്റ് മെനി പ്ലേസസ് ആസ് യുണാസ് ഷി റിട്ടയേഴ്സ് ആസ് യുണാസ് ഷീ റിട്ടയേഴ്സ് അവൾ റിട്ടയർ ചെയ്താൽ ഉടൻ അവൾ എന്താ ചെയ്യാൻ പോകുന്നത് ഷീ ഈസ് ഗോയിങ് ടു വിസിറ്റ് മെനി പ്ലേസസ് ഒരുപാട് പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നു ആസ് യുനാസ് ഷീ വിൽ റിട്ടയർ എന്ന് പറയില്ല ആസ് യുനാസ് ഷീ റിട്ടയേഴ്സ് ഇനി പാസ്റ്റ് ടെൻസിലെ കാര്യങ്ങൾ പറയാനും നമുക്ക് ആസ്യുണാസ് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്തു ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി ആസ് യുണാസ് ഐ ലെഫ്റ്റ് മൈ ഹൗസ് ഇറ്റ് സ്റ്റാർട്ടറ്റ് റെയ്നിങ് നോക്കൂ പാസ്റ്റ് ഡാൻസിലെ കാര്യമാണ് രണ്ട് കാര്യങ്ങൾ നടന്നു പക്ഷേ ആ രണ്ട് കാര്യങ്ങളുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പില്ല ആസ് യുണാസ് ഐ ലെഫ്റ്റ് മൈ ഹൗസ് ഇറ്റ് സ്റ്റാർട്ടറ്റ് റെയിനിങ് നോക്കൂ രണ്ട് പാസ്റ്റ് ടെൻസ് വേർബുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആസ്യൂണാസ് ആയി ലെഫ്റ്റ് ഹോം അപ്പോൾ അവിടെ ആസ്യൂണാസ് കഴിഞ്ഞൊരു സബ്ജക്റ്റ് ഉപയോഗിച്ചു പിന്നെ പാസ്റ്റ് ടെൻസ് വേബാണ് ഉപയോഗിച്ചത് ലീവ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ലെഫ്റ്റ് അതുപോലെ ഇറ്റ് സ്റ്റാർട്ടഡ് റേനിങ് അത് പാസ്റ്റ് ടെൻസിലെ കാര്യമാണ് പാസ്റ്റ് ടെൻസ് വേർബ് ഉപയോഗിച്ചു ഷീ ഗോഡ് ഹെർ ഡ്രീം ജോബ് ആസ്യൂണാസ് ഷീ കംപ്ലീറ്റഡ് എം ബി എ അവൾ എം ബി എ കംപ്ലീറ്റ് ചെയ്ത ഉടൻ തന്നെ അവൾക്ക് അവളുടെ ഡ്രീം ജോബ് കിട്ടി ഷീ ഗോട്ട് ഹെർ ഡ്രീം ജോബ് ആസ് യു ആസ് ഷീ കംപ്ലീറ്റഡ് ഹെർ എം ബി എ അവൾ എം ബി എ കംപ്ലീറ്റ് ചെയ്ത ഉടൻ തന്നെ അവൾക്ക് അവളുടെ ഡ്രീം ജോബ് കിട്ടി പെട്ടെന്ന് തന്നെ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ കിട്ടി ഉടൻ തന്നെ കിട്ടി നോക്കൂ രണ്ട് പാസ്റ്റ് ടെൻസുകളാണ് ഗോട്ട് എന്ന ഒരു പാസ്റ്റ് ടെൻസ് അവിടെ ഉപയോഗിച്ചു അതുപോലെ തന്നെ കംപ്ലീറ്റഡ് പാസ്റ്റ് ടെൻസിലെ കാര്യമാണ് രണ്ട് പാസ്റ്റ് ടെൻസുകൾ ഉപയോഗിച്ചു അപ്പോൾ ആസ്യൂണാസ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ് വേബ് പാസ്റ്റ് സിമ്പിൾ ടെൻസിലെ വേബ് ആസ്യുനാസ് ദ വാറൻറ്റി എക്സ്പെയർഡ് മൈ കമ്പ്യൂട്ടർ ബ്രോക്ക് വാറൻറ്റി പിരീഡ് കഴിഞ്ഞ ഉടൻ തന്നെ എൻ്റെ കമ്പ്യൂട്ടർ കേടായി ആസ്യുനാസ് ദ വാറൻറ്റി എക്സ്പെയർഡ് മൈ കമ്പ്യൂട്ടർ ബ്രോക്ക് നോക്കൂ ആസ്യുണാസ് ഇനി ഞാൻ പറഞ്ഞല്ലോ ആസ്യൂണാസ് ബിഗിനിങ്ങിൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല നമുക്ക് തിരിച്ചും സെക്കൻഡ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസിലും ഉപയോഗിക്കാം മൈ കമ്പ്യൂട്ടർ ബ്രോക്ക് ആസ്യുണാസ് ദ വാറൻറ്റി എക്സ്പയർഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് കോൾഡ് മീ ആസ്യുനാസ് ഷീ ഗോട്ട് എൻഗേജ്ഡ് അവൾ എൻഗേജ്ഡായ ഉടൻ തന്നെ അവൾ എന്നെ വിളിച്ചു ആസ്യുനാസ് ഷീ ഗോട്ട് എൻഗേജ്ഡ് ഷീ കോൾഡ് മീ ആസ്യുനാസ് ഷീ ഗോട്ട് എൻഗേജ്ഡ് ൾഡ് മി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആസ്യുണാസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വെക്കാം അതല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസിൽ വെക്കാം പക്ഷേ ബിഗിനിങ്ങിലാണ് വയ്ക്കുന്നതെങ്കിൽ ആസ്യുണാസ് എന്നുള്ള ആ ഒരു ക്രോസ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കോമ ആവശ്യമുണ്ട് അതല്ലെങ്കിൽ കോമ ആവശ്യമില്ല ഫോർ എക്സാമ്പിൾ ആസ്യുണാസ് ഷീ സോദ സ്പൈഡർ ഷീ ഫെയ്ൻഡ് സ്പൈഡറിനെ കണ്ട ഉടനെ തന്നെ അവൾ ബോധം കെട്ട് വീണു അവൾക്ക് ബോധക്ഷയം വന്നു അപ്പോൾ ആസ്യുണാസ് ഷീ സോ ദ സ്പൈഡർ ആസ്യൂണാസ് എന്നത് നമ്മൾ സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ ഉപയോഗിച്ചു അപ്പോൾ ആസ്യൂണാസ് ഷീ സോ ദ സ്പൈഡർ കഴിഞ്ഞിട്ട് ഒരു കോമ വേണം ഇനി നമുക്ക് ആ സെൻറ്റൻസ് അതേ മീനിങ്ങിൽ തന്നെ ആസ്യുണാസ് നമുക്ക് സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വയ്ക്കാം അതെങ്ങനെയാണ് ഷീ ഫെയ്ൻ്റഡ് ആസ്യുണാസ് ഷീ സോ ദ സ്പൈഡർ പക്ഷേ അവിടെ ഒരു കോമ ആവശ്യമില്ല അപ്പോൾ ആസ് യുണാസ് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് അത് കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കുക മാത്രമല്ല സംസാരിക്കുമ്പോൾ ഇതുപയോഗിക്കുക